ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കായ ഫാൻറ്റസി പാർക്കിലേക്കാണ്. അങ്ങനെ നമ്മൾ ഫാൻറ്റസി പാർക്കിലെത്തി. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ടീം മേറ്റ്സിനെ മീറ്റ് ചെയ്ത് ഇതാണ് നമ്മുടെ ടീം. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കത്തി അടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് എൻട്രൻസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് ചാർജ് വരുന്നത് പെർ ഹെഡ് 670 rupees ആണ് കേട്ടോ. ഇതിൻ്റെ മുമ്പിൽ തന്നെ നല്ല അടിപൊളി ഫൗണ്ടെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്കൊരു തൊട്ടാവാടിയെ പോലെ മറ്റേ കൊറോണ വൈറസിനെ പോലെയൊക്കെ തോന്നും. പിന്നെ ഈ കാണുന്ന കോസ്റ്റ്യൂം ഷോപ്പിലാണ് നമ്മൾ ലോക്കർ ഫെസിലിറ്റി എടുക്കേണ്ടത്. അവിടെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചെറിയ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അറ്റ് ദ എൻഡ് നമ്മൾ കീ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ആ എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കർ റൂം. അങ്ങനെ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കുത്തി തിരികെ വെച്ചു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇത് കാണിച്ചിട്ട് വേണം ലോക്ക് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി റെഡിയായി പുറത്തേക്കൊക്കെ വന്നു. ഇനി നമുക്ക് ഓരോരോ റൈഡ്സായി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൈഡ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കുട്ടികളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് കയറാൻ പറ്റില്ല. സോ ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കയറിക്കൊണ്ടിരുന്നത്. നല്ല റൈഡ്, അടിപൊളി റൈഡാണ് കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ കുട്ടികളുടെ കുറേ റൈഡ്സാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം കുട്ടികൾക്ക് കുറേ റൈഡ്സ് ഉണ്ട്. ടൈം സ്പെൻഡ് ചെയ്യാൻ കുറേ കുറേ റൈഡ്സ് ഉണ്ട്. ഇത് നമ്മുടെ മിക്സീൻ്റെ ജാറിൽ ജ്യൂസ് അടിക്കുന്ന പോലത്തെ റൈഡാണ് കേട്ടോ. നമ്മുടെ പരിപ്പിളക്കി തരും. ഈ റൈഡ് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഇത് ഫുള്ള് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ഇതാണ് സ്വിംഗർ. ഇതൊരു അടിപൊളി റൈഡാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലിരിക്കുന്നത്. ഇനി മുമ്പോട്ടുള്ളത് കുറച്ച് കുട്ടികളുടെ റൈഡ്സാണ്. ജമ്പിങ് ഹോർസും പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ബ്രേക്ക് എടുത്താലോ ഞാൻ മനസ്സിൽ വിചാരിച്ചുള്ളൂ. അപ്പോഴേക്ക് ഇതേ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നു. ഞങ്ങളതൊക്കെ കഴിച്ചു, ഒന്ന് റിഫ്രഷായി. ഇനിയിപ്പോൾ അടുത്ത റൈഡ്സിലേക്ക് പോകണ്ടേ? ആ, ഒരു കാര്യം മറന്നുപോയി. ഞങ്ങളിരുന്ന് കഴിക്കുന്നത് ബട്ടർഫ്ലൈ പാർക്കിലാണ് കേട്ടോ. ഇതൊരു അടിപൊളി സ്ഥലമാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു പ്ലേസാണ്. അതേ, ഞങ്ങൾ വീണ്ടും റൈഡ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. ഇതൊക്കെ കുട്ടികളുടെ കുറേ റൈഡ്സാണ്. വെക്കേഷൻ ടൈമിൽ കുട്ടികളെയും കൊണ്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഈ റൈഡ്സിലൊക്കെ മോൾ ആദ്യമായിട്ടാണ് കയറുന്നത്. കിളി പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത റൈഡിൽ കയറാൻ പോകണം. ഇതാണ് തോണി. എനിക്കിതിലിരുന്നപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ കണ്ണടച്ചിരുന്നു വെച്ചാൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. അങ്ങനെ ഒരു ഫീലായിരുന്നു. അടിപൊളി സംഭവമാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതിൽ ഇരിക്കാൻ കൂടി പേടിയുള്ള കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കുട്ടികളുടെ സെക്ഷനിലേക്ക് പോയി. ഇവിടെ ഒരു സ്പോഞ്ചിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ കുട്ടികൾ കുറേ നേരം അതിലൊക്കെ ഇരുത്തി അവർ കുറേ എൻജോയ് ചെയ്തു. ഇതൊക്കെ കൊച്ചു കുട്ടികളുടെ ബോട്ടിംഗ് ആണ് കേട്ടോ. അടിപൊളിയാണ് സംഭവം. സെറ്റപ്പ് കൊള്ളാം. നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമാണ്. നമ്മൾ പോയത് വീക്ക് ഡേയ്സ് ആയിരുന്നു. അപ്പോൾ ഒട്ടും തിരക്കില്ലായിരുന്നു. വീക്കെൻഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എല്ലാ റൈഡ്സിലും ഫ്രീ ആയിട്ട് കയറാൻ പറ്റിയിട്ടോ. പിന്നെ ഇതാണ് ടൊറോ ടൊറ.
പിന്നെ ഈ റൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇതൊരു അടിപൊളി സംഭവമാണ് ശരിക്കുള്ള. ഇതിന് കറക്കം കണ്ട് ഇത് ട്രൈ ചെയ്യാണ്ട് പോയവരുണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ. ഞങ്ങളതിന്ന് ഇറങ്ങി വരികയാണ്, ചെറുതായിട്ടൊന്നും തല കറങ്ങിയിട്ടോ. പക്ഷെ എല്ലാവരും ട്രൈ ചെയ്യണം ആൻഡ് എല്ലാവരുടെ എക്സ്പീരിയൻസ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതാണ് അടുത്ത റൈഡ് നമ്മൾ ഡ്രാഗൺ കോസ്റ്റർ. ഇതൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, ഓൾമോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ അവസാനത്തെ റൈഡാണ് കേട്ടോ ഇനിയുള്ളത്. ഒറ്റ റൈഡുകളിൽ എല്ലാവരും ടയേർഡായി, ഭക്ഷണം കഴിക്കണം. അപ്പോൾ ടയർഡ് പോയതായില്ല. ഇപ്പം തന്നെ ഒരു 2:00 ആയിട്ടുണ്ടാവും. സോ ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും. പിന്നെ ഇത് ഹൊറർ ഹൗസാണ്, ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ അടുത്തത് വരുന്നത് ഈ മിറർ ഗ്ലാസും 3D ഗ്ലാസ് ഒക്കെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞതുപോലെ ലാസ്റ്റ് റൈഡ് നമ്മുടെ ഡാഷിംഗ് കാർ. ഇതും കൂടി കഴിഞ്ഞ പിന്നൊക്കെ വാട്ടർ റൈഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി വാട്ടർ റൈഡ്സിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഇതിലും കൂടി ഒന്ന് പെട്ടെന്ന് കയറിയിട്ട് വരാം. അമ്മയും 2 കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പൊന്നെ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാ രീതിയിലുള്ള ഫുഡ് അവൈലബിൾ ആണ്. നമ്മൾ ബിരിയാണിയാണ് മേടിച്ചത് കേട്ടോ. വിശപ്പ് കാരണം എല്ലാവരും പെട്ടെന്ന് കഴിച്ചു. അപ്പോൾ അത്യാവശ്യം ടേസ്റ്റിനാണ്, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇനി വരുന്നതൊക്കെ വാട്ടർ റൈഡ്സ് ആണ്. നമുക്ക് വീഡിയോസ് ഒന്നും അധികം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഫോണൊരു ഇഷ്യൂ ആയിരുന്നു. വാട്ടർ റൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഫോണൊക്കെ ലോക്കർ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് വന്നത്. സോ അധികം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ള കുറച്ച് വാട്ടർ റൈഡ്സ്. അപ്പോൾ എല്ലാവരും വെക്കേഷൻ ടൈം മസ്റ്റായിട്ട് വരിക. കുട്ടികളെയും കൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് നമുക്ക് അഫോർഡബിൾ ആണ്. സോ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ.